നവോത്ഥാനം അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? ഇത് 9-ാമത്തെ നവോത്ഥാന ക്ലാസ്സാണ്. അത് പാമ്പാടി ജോൺ ജോസഫ്. പഠിക്കാം ആദ്യത്തെ പോയിന്റ്. കേരളത്തിലെ ദളിത് വിഭോചന പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. ദളിത് വിഭോചന പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പാമ്പാടി ജോൺ ജോസഫ്. ആദ്യത്തെ പോയിന്റാണ്, ദളിത് വിഭോചന പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു പാമ്പാടി ജോൺ ജോസഫ് പ്രവർത്തിച്ചിരുന്നത്. 1-ാമത്തെ പോയിന്റ് കിട്ടിയോ? ഇനി 2-ാമത്തെ പോയിന്റ് നോക്കാം. 2-ാമത്തെ പോയിന്റിൽ പറയുന്നത്, പാമ്പാടി ജോൺ ജോസഫ് 1914-ലെ 1-ാം ലോകമഹായുദ്ധത്തിൽ ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ ചേർന്ന കാര്യമാണ് 2-ാമത്തെ പോയിന്റ്. അങ്ങനെ തന്നെ പറയാം, പാമ്പാടി ജോൺ ജോസഫ് ആദ്യത്തെ പോയിന്റ്, ദളിത് വിഭജന പ്രസ്ഥാനത്തിന്റെ സമന്വയ നേതാവായിരുന്നു. 2-ാമത്തെ പോയിന്റ്, 1914-ൽ 1-ാം ലോകമഹായുദ്ധകാലത്ത് ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്നു. 2 പോയിന്റ് കഴിഞ്ഞില്ലേ? ഇനി 3-ാമത്തെ പോയിന്റിൽ എന്തൊക്കെ വരുന്നു നോക്കാം. അടുത്തത് 3-ാമത്തെ പോയിന്റാണ്. ഈ 3-ാമത്തെ പോയിന്റ് സുപ്രധാന കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണെന്നറിയാമോ? ചേരമാർ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പാമ്പാടി ജോസഫ്. നല്ല കഷ്ടല്ലേ, ചേരയും പാമ്പും. അങ്ങനെ പഠിക്കാം സുഖമായിട്ട്. വർഷം ഒന്ന് പഠിക്കുക. 1921 ജനുവരി 14 കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ 1921 ജനുവരി 14 എവിടെ എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ. ഇതിൻ്റെ മുഖപത്രമാണ് സാധുജനദൂതൻ. ചേരമാർ മഹാസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ പാമ്പാടി ജോൺ ജോസഫ്. വർഷം 1921 ജനുവരി 14 ഇതിൻ്റെ മാസിക ഏതാണെന്ന് ചോദിച്ചാൽ സാധുജന ദൂതൻ. 1924 വരെ മുഖപത്രമായി, ഈ സംഘടനയുടെ മുഖപത്രമായി പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ 3-ാമത്തെ പോയിന്റിൽ 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചേരമാർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. വർഷം 1921 ജനുവരി 14 ഇതിൻ്റെ മാസികയാണ് സാധുജന ദൂതൻ. മുഖപത്രമായിട്ട് 1924 വരെ പ്രസിദ്ധീകരണം തുടർന്നു. ഇത്രയും പോയിന്റ് കിട്ടിയില്ലേ? PSC ബുള്ളറ്റിൽ സുപ്രധാന സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് വായിച്ചു നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എടുക്കാമേ. കേരള നവോത്ഥാന സംഭവത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് തൻ്റെ സമുദായത്തിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിന് ജോൺ ജോസഫ് ഐക്യര നാടുവാഴിക്ക് സ്വീകരണം സംഘടിപ്പിച്ചത്. ചേര വംശത്തിലെ അവസാനത്തെ നാടുവാഴിയുടെ പിൻമുറക്കാരാണ് ഐക്യര കുറുപ്പന്മാർ എന്നറിയപ്പെടുന്നത്. അവരിൽ ഒരാളായ കൃഷ്ണാദി ആശാനായിരുന്നു അക്കാലത്തെ ഐക്യര തറവാട്ട് കാരണവർ. 1923 മാർച്ച് 9 ഐക്യര യജമാനന് തിരുവനന്തപുരത്ത് സ്വീകരണം സംഘടിപ്പിക്കുകയും തങ്ങളുടെ പുത്തൻ നാടുവാഴിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ വായിച്ചത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമാണ് ഇല്ലേ? പക്ഷേ PSCയുടെ കേരള ബുക്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കണമെന്നില്ല, നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും മനസ്സിലാക്കി. ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, കേരള നവോത്ഥാന സംഭവത്തിൽ ഒരു സുപ്രധാന സംഭവമാണ്. എന്താണ്? ചേര വംശത്തിൽ അവസാന നാടുവാഴി എന്ന് പറയുന്നത് ഐക്യര കുറുപ്പന്മാർ എന്ന്. അപ്പോൾ ഐക്യര കുറുപ്പന്മാർ ആരുമായിട്ട്, ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാമ്പാടി ജോൺ ജോസഫ്. അതേപോലെ തന്നെ ഇവർക്ക് സ്വീകരണം നൽകി കൃഷ്ണദി യാഷാൻ ഇവരുടെ കാരണവരായിട്ട് അവർ വിചാരിച്ചിരുന്നു. അതേപോലെ തന്നെ ഐക്യര യജമാനന് തിരുവനന്തപുരത്ത് പാമ്പാടി ജോൺ ജോസഫ് ഒരു സ്വീകരണം കൊടുത്തിരുന്നു. ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഐക്യര കുറുപ്പന്മാരെ ഓർക്കണം, പാമ്പാടി ജോൺ ജോസഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അതേപോലെ വേറൊരു കാര്യം, ചേര വംശത്തിലെ അവസാനത്തെ നാടുവാഴിയുടെ പിന്മുറക്കാരനെന്ന ഐക്യര കുറുപ്പന്മാർ എന്നാണ് ജോൺ ജോസഫ് വിശ്വസിച്ചിരുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഐക്യര യജമാന് തിരുവനന്തപുരത്ത് സ്വീകരണം നൽകി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ കൃഷ്ണദി യാഷാനെയും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചു. ഇത്രയും പോയിന്റ് കിട്ടിയല്ലോ. അടുത്ത പോയിന്റിൽ പറയുന്നത്, സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. അതെന്തായാലും പഠിക്കണേ. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം എഴുതിയത് പാമ്പാടി ജോൺ ജോസഫ്. ഇനി അടുത്ത പോയിന്റ്, 1931 തിരുവിതാംകൂർ ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലേക്ക് ജോൺ ജോസഫിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. 1931 ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1931 വർഷം പഠിക്കുക. 1931. അതേപോലെ തന്നെ അയ്യങ്കാളിക്കും പൊയ്യേൽ അപ്പച്ചനും ഒപ്പം ഭൂമി സംഘടിപ്പിച്ച് ദളിതർക്കിടയിൽ വിതരണം ചെയ്യുന്ന പ്രവർത്തനത്തിലും പാമ്പാടി ജോൺ ജോസഫ് ഏർപ്പെട്ടിരുന്നു. അതും ഒരു പോയിന്റാണ്. അടുത്ത പോയിന്റ്, 1935 ഏപ്രിൽ 24 ദളിതർക്ക് മറ്റുള്ളവർക്കൊപ്പം പൗരാവകാശങ്ങൾക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിവേദനം സമർപ്പിച്ചു. ഈ ദളിതർക്ക് പൗരാവകാശങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിവേദനം സമർപ്പിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ പാമ്പാടി ജോൺ ജോസഫ്. വർഷം 1935 ഏപ്രിൽ 24 അദ്ദേഹം അന്തരിച്ചത് 1940 ജൂലൈ 14 ആണ്.